ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഈ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, കുവൈത്തിലാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻ്ററാണ് ഇത്. സംഭവം ഏതായാലും അടിപൊളിയാണ്, ഒരുപാട് സ്ഥലം നമുക്ക് കാണാണ്ട്. ടിക്കറ്റ് അവരൊക്കെ എടുത്തപ്പോൾ എനിക്കൊരു ടിക്കറ്റ് എടുത്തു തന്നാണ്. ഒരു ദിവസം മുഴുവനായിട്ട് നമുക്കിവിടെ ചുറ്റി നടന്ന് കാണാനുള്ള അത്രയും ഏരിയ ഉണ്ട്. കുവൈത്തിലെ സാൽമയക്കടുത്ത് അറേബ്യൻ ഗൾഫ് സ്ട്രീറ്റിലാണ് ഈ ഒരു കൾച്ചറൽ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. 18 hectare സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു സ്ഥലം, പാർക്ക്, ഗാർഡന്, കാര്യങ്ങളൊക്കെ ആയിട്ട് മ്യൂസിയം, ലോകത്തിൽ തന്നെ വേൾഡിലെ ഏറ്റവും വലിയ കൾച്ചറൽ സെൻറ്ററാണ് ഇത്. ഇപ്പം നിൽക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിലാണ്. കാർ ഇതിലിങ്ങനെ വന്ന് ടിക്കറ്റ് സോണ് ടിക്കറ്റ് എടുക്കുന്ന ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ വന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റിയിരുന്നില്ല, വണ്ടിയിൽ ആൾക്കാരൊക്കെ ഉണ്ടായി. ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ്, ഇതിലൂടെ ഇങ്ങനെ വന്ന് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടർ, പിന്നെ നേരെ പാർക്കിംഗാണ്, പാർക്കിംഗ് അണ്ടർഗ്രൗണ്ടിലാണ്. സമയത്ത് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്, അതിരാവിലെയാണ് ഓപ്പണിംഗ് സമയമാണ്, അധികം തിരക്കും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. വണ്ടി നേരെ പാർക്ക് ചെയ്ത് നേരെ നമുക്ക് എസ്കലേറ്ററോ ലിഫ്റ്റോ സ്റ്റെയർ കേസ് വഴിയൊക്കെ നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. പോകുന്ന വഴിയിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ, ഈ ഒരു ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഫോട്ടോയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. വർക്ക് എന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്നാണ് ഇത് ഓപ്പൺ ആക്കി കൊടുത്തത്, അങ്ങനെയുള്ള ഒരുപാട് ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് അവർ. ഇവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ബാക്കിൽ ഒറ്റയ്ക്ക് പോകാൻ കേട്ടോ. കാരണം അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അവരൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ. ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ നേരെ കാനറ്റും കാര്യങ്ങളെയാണ്, ക്യാഷ് ആയിട്ടല്ല, നമ്മളെ പേയ്മെൻറ്റ് കാനറ്റാണ്. ക്യാഷ് ആയിട്ട് വന്നാൽ ടിക്കറ്റ് കിട്ടൂല. അപ്പോൾ വലിയവർക്ക് 3 dinars കേട്ടോ, 3 KD വലിയവരെ ചാർജ്. ടിക്കറ്റ് എല്ലാവർക്കും അവിടെ ഒരുമിച്ച് അവരെടുത്തിട്ട് ഒന്ന് എനിക്ക് തിരികെ ചെയ്ത്, ഞാൻ ശ്രദ്ധിച്ച് നോക്കിയില്ല. പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോഴാണ് ഇത് കറക്റ്റ് കണ്ടത്. കുട്ടികളുടെ ടിക്കറ്റാണ് എൻ്റെ കയ്യിൽ പെട്ടിട്ടുള്ളത്. 18 മുകളിൽ 3 KD, 2 to 17 വരെ 2 KD, 2 താഴെ ടിക്കറ്റ് ഇല്ല. നേരെ നമ്മൾ വന്നിട്ടുള്ള ഒരു കാഴ്ച എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ഇതിൻ്റെ ഒരു മാപ്പും കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെ പോകണം, ഏതൊക്കെയാണ്. ഈ ഒരു മ്യൂസിയം 6 blocks കിടക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ട അറിവും കാര്യങ്ങളൊക്കെ, ഇവിടെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കുക. ഇതിൻ്റെ ഒരു റൂട്ട് മാപ്പ് മനസ്സിലാക്കി വെച്ചാൽ പെട്ടെന്നുണ്ട്. മെഡിക്കൽ ക്ലിനിക്, ഇലക്ട്രിക്, കാർ ചാർജിങ് അതുപോലെ നമുക്ക് ഏതെങ്കിലുമൊക്കെ പോയാൽ നമ്മളെ പെട്ടെന്ന് നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തണമെങ്കിൽ എക്സിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്, അതുപോലെ മസ്ജിദ്, തിയേറ്റർ കാര്യങ്ങൾ, ഒരുപാട് സംഭവങ്ങളാണ് ഇതിന് ഉള്ളിലുള്ളത്. പക്ഷെ എല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവരെത്ര നേരമാണ് ഇതിൻ്റെ ഉള്ളിൽ സമയം ചെലവഴിക്കുന്നത് നല്ലതറിയില്ല. അതുപോലെ ആയിരിക്കും നമ്മളെ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 12 പക്ഷേ നല്ല വെയിലും കാര്യങ്ങളുണ്ട്, തണുപ്പാണ്, ചൂടില്ല. രാത്രിയൊക്കെ ആകുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും, കാരണം അതിൻ്റെ രൂപ അതിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. അതുപോലെ തന്നെ ജ്വൽസ് മോഡലിലൊക്കെയാണ് ഇതിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ. അതുപോലെ ഇവിടെ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഉണ്ട്. രാത്രിയൊക്കെ കുവൈത്തിലെ ഏറ്റവും വലിയ മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഈ ഒരു കൾച്ചറൽ സെൻറ്ററിലും കൂടിയാണ്. ഫസ്റ്റ് എൻട്രൻസ് ആണ് അറബിക് ഇസ്ലാമിക് സയൻസ് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട്. അറബി ലോകം ഒരുപാട് അറബികളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. ഇസ്ലാമികമായിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങൾ, ഒരുപാട് ചരിത്രം കാര്യങ്ങളൊക്കെയാണ് ഇതിൽ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സ്പേസ് സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഭൂഗോളമായിട്ടുള്ള ഭൂമി അതിൻ്റെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് പഠനം കാര്യങ്ങളൊക്കെയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ പ്രത്യേകിച്ച് ഉപകാരപ്പെടും. നമ്മളെ നാട്ടിലൊക്കെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ അതിൻ്റെയൊക്കെ വലിയൊരു രൂപം തന്നെയാണ്, ഒറിജിനാലിറ്റി തോന്നിക്കും വിധം ഒരുപാട് സംഭവങ്ങളാണ്. ഗ്രഹങ്ങളെക്കുറിച്ച്, അതുപോലെ സൂര്യൻ, ചന്ദ്രൻ എന്തൊക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇവിടെ പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് ഉപകാരപ്പെടും, അല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ ഇത് കണ്ടു പോകാമെന്നല്ലാതെ. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്ക്രീനിൽ. ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളെ ഈ ഒരു ഭൂമി അച്ചുതണ്ടിൽ അത് കറങ്ങുന്ന ഒരു രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. സൂര്യന് ചുറ്റും വലയം വെക്കുന്ന ഗ്രഹങ്ങൾ അത് കറക്റ്റായിട്ട് ഇവിടെ നിന്ന് നമുക്ക് വാച്ച് ചെയ്താൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റുട്ടോ. സമയം കുറവാണ്, നമുക്ക് ഈ മ്യൂസിയം ഫുള്ളായിട്ട് കവർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓടിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഓരോ ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ, അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്
ഈ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് നമുക്ക് വിഷ്വലായിട്ട് ഇങ്ങനെ കാണിക്കും. നമുക്കിവിടെ ഏത് ഗ്രഹത്തെക്കുറിച്ചാണ് അറിയേണ്ടത് വെച്ചാൽ സ്ക്രീനിൽ സ്ക്രീനിൻ്റെ സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, ബട്ടൺ പ്രസ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു തരുന്നൊരു രൂപമാണിത്. ഇതാണ് ഇതിനകത്തുള്ള സൗണ്ടും കാര്യങ്ങളും. ഇവിടെയും തന്നെ ഏത് ബട്ടണിലും പ്രസ് ചെയ്താലും നമുക്ക് ഏതാണോ കാണിക്കേണ്ട ലൈറ്റ് കത്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അത് ഏതാണെന്നുള്ള കറക്റ്റ് കാണി അറിയാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്പേസ് സ്റ്റഡീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ അവർക്ക് മുതലാവും. ആദ്യമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ അറിയാത്തൊരാൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് അതിൽ വരുന്ന് പോകുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാകുന്നൊരു ഫീല്, അത് അതിശയം. ഇതിനെക്കുറിച്ചൊക്കെ കാണാൻ ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് അറിയുന്നവരാകുമ്പോൾ ഒന്നും കൂടി ആഴത്തിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഉപകാരപ്പെടുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതിനകത്ത് പല സ്ഥലങ്ങളും ഇതുപോലെ ഇരിക്കാനും ഒന്ന് വിശ്രമിക്കാനുള്ള സ്ഥലം കൂടിയൊക്കെ ഉണ്ട്. ഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടില്ല, ഇനി നമുക്ക് ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് കാണാനുള്ളത്. ആർട്ടിഫിഷ്യലായിട്ട് ആണെങ്കിലും നമുക്ക് ഒറിജിനാലിറ്റി തോന്നിക്കും വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടു, ഇനി ഭൂമിക്കകത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കാര്യങ്ങൾ അതിൽ ഇംഗ്ലീഷിലും അറബിയിലും എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വിഷ്വലായിട്ട് നമുക്ക് കാണണമെങ്കിൽ എല്ലാ ബട്ടണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനപ്പുറം ഒരു ഗൈഡും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടെങ്കിൽ അതൊന്നും കൂടിയും ഓക്കെ ആയിരുന്നു എന്നുള്ളൊരു തോട്ട് വരായില്ല. അങ്ങനെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെ ഇവിടെ എന്തൊക്കെയാണ് റോബോട്ട്, അതുപോലെ പേടകം, അങ്ങനെ ആ ഒരു സെക്ഷനൊക്കെയാണ്. റോബോട്ടിന് സംസാരിക്കുന്ന രീതിയിൽ സ്പീക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ക്യാമറ ഉണ്ട്, അങ്ങനെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ട് നമുക്കതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ അതുപോലെ അവിടെ ചൊവ്വയിലോ എന്തോ ഗ്രഹത്തിലൊക്കെ പോയിട്ട് സഞ്ചരിക്കുന്ന ആ ഒരു വണ്ടി അതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ഒക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ നമുക്ക് ഒറിജിനാലിറ്റി തോന്നിക്കും വിധത്തിലുള്ള ഓരോ സംഭവങ്ങളാണ്. ഇവിടേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു ഫീൽ എന്താ വെച്ചാൽ റോക്കറ്റ്, ആ റോക്കറ്റിനെ കാണിച്ചുതരാം. റോക്കറ്റ് കുറച്ച് അപ്പുറത്തുണ്ട്. റോക്കറ്റ് മുതൽ റോക്കറ്റ് വിക്ഷേപണം കഴിഞ്ഞ് ചന്ദ്രനിലെത്തി ചന്ദ്രനിൽ റോക്കറ്റ് ഇറങ്ങുന്ന ഒരു രൂപം, അല്ലെങ്കിൽ അതിലൂടെ പോകുന്നൊരു വാഹനം, ചന്ദ്രനിലൂടെ നടക്കുന്ന റോബോട്ട് മനുഷ്യ രൂപം, അങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ ഫീലൊക്കെയാണ് ഇവിടെ ഉള്ളത്. റോക്കറ്റ് വിക്ഷേപണം, അതിപ്പോൾ നമുക്ക് റോക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതിൻ്റെ മാനുഫാക്ചറിങ്ങും മെക്കാനിസം എഞ്ചിനീയറിംഗ് പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ റോക്കറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. റോക്കറ്റിൻ്റെ ഒരു ചെറിയ രൂപം ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ കോക്ക്പിറ്റ് പോയി കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗം, അതിനകത്തിരിക്കുന്ന പോകുന്ന ആ ഒരു സ്ഥലം എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുള്ള ആ ഒരു സൗണ്ടാണ് ഇപ്പോൾ അത് കേൾക്കുന്നത്. അങ്ങനെ അടുത്തൊരു സെക്ഷനാണ് നീരാവി, മഞ്ഞ് പെയ്യുന്നത്, കാറ്റ്, അങ്ങനെ ഒരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കുന്നൊരു സെക്ഷനാണ് അടുത്തത്. നീരാവി, നീരാവിയുടെ പല രൂപങ്ങൾ, മഴ പെയ്യുന്ന ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കഴിഞ്ഞിങ്ങനെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇവിടെ അഗ്നിപർവ്വതം പോലെയുള്ള ഒരു രൂപം, അതുപോലെ സമുദ്രങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം, കാറ്റ്, ഇടി, മഴ, അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസ്, അതാണ് ഇനി അടുത്ത് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പോകുന്നത്. ഭൂമിയെ ചുറ്റി
പറ്റിയുള്ള ഒരു പഠനവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ഇതും കൂടി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഭൂമിയുടെ അടുത്തൊരു പഠനം, ഒരുപാട് ലെയറുകളാണല്ലേ, മണ്ണ് മണ്ണിനടിയിൽ ഇങ്ങനെ ഒരുപാട് ലെയറുകളായിട്ട് ഖനനം ചെയ്യുന്ന പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്രൂഡ് ഓയില്, പെട്രോൾ, ഭൂമിക്കടിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന ഇന്ധന ലായനികളാണ്. അവയെക്കുറിച്ചും അതിനപ്പുറം ഇവിടെ ക്രിസ്റ്റൽ, മാർബിൾ, സ്റ്റോണുകൾ, അതിനെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ സ്പേസുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടു. ഇപ്പോൾ ഭൂമിക്കടിയിലുള്ള ഇന്ധനം, സ്റ്റോണുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇനി കാണാൻ പോകുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളിൽ ചിലതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. ഇൻസൈഡ് ദ എർത്ത് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ലെയറിൻ്റെ ഉള്ളിൽ അകത്ത് തീയാണ് എന്നുള്ളൊരു തീ, ഇൻസൈഡ് ദ എർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗോളം കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കയറുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ കാണുന്ന ഒരു കാഴ്ച അവിടെ വണ്ടർലയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. വെയ്ത്ത് വണ്ടർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കയറാൻ എക്സ്ട്രാ ടിക്കറ്റ് വേണമെന്നറിയില്ല. ഇവിടെ രണ്ട് മൂന്ന് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അറബിക് ഇസ്ലാമിക് ഹിസ്റ്ററി സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മ്യൂസിയമാണ്. അതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. പിന്നീടുള്ളത് സ്പേസുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ അവർ എർത്ത് എന്നിട്ട് ഭൂമി, ഭൂമിക്ക് ചുറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ മൂന്നെണ്ണം ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ, കാരണം ഒരുപാട് ലെങ്ത്തി ആവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള രണ്ട് മൂന്ന് മ്യൂസിയങ്ങളോടെ കവർ ചെയ്യാണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.